നീ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? ഡോക്ടർമാർ അങ്ങനെ പലതും പറഞ്ഞു പേടിപ്പിക്കും. ഇപ്പൊ നിനക്ക് ഒരു പ്രോബ്ലംസ് ഉണ്ടല്ലോ. പ്ലീസ് സണ്ണി, ഇനിയും കോംപ്ലിക്കേറ്റഡ് ആയി സഹിക്കേണ്ടത് ഞാനാ. ഒരു കോംപ്ലിക്കേഷൻ ഇല്ല, നീ വന്നേ. സണ്ണിക്ക് സണ്ണിയുടെ കാര്യം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ല. ഒന്നുമില്ലെങ്കിൽ രാത്രിയിൽ മഞ്ഞും കൊണ്ട് ആരെങ്കിലും ഇവിടെ വന്നിരിക്കോ? നേരെ എത്രയെന്നാ സണ്ണിച്ചാന്റെ വിചാരം? പോയി കിടന്നേ, ഞാനേ ഈ കഥ ഒക്കെ നടക്കട്ടെ. വേണ്ട, സോണി പോയി കിടന്നോളൂ, ഞാൻ പിന്നെ കിടന്നോളാം. മനസ്സിലായി. എന്നതാ ആഞ്ചുകുട്ടിയായിട്ട് പിണങ്ങിയോ? ഏയ് പിണക്കോ? എന്ത് പിണക്കോ? നിങ്ങൾ രണ്ടാളുടെ ഈ ഇണക്കും പിണക്കും ഒക്കെ എനിക്കറിയാവുന്നതല്ലേ. സണ്ണിച്ചാൻ ഇങ്ങ് വന്നേ, ചേച്ചിയായിട്ടുള്ള പിണക്കും ഒക്കെ ഞാൻ മാറ്റിത്തരാം. വന്നേ. വേണ്ടെന്നേ. എന്നാ പിന്നെ ഞാൻ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്നേ. വേണ്ടെന്ന്. എന്താ ചിരിക്കുന്നില്ലെങ്കിലും ചിവാല കൂടുതൽ. അപ്പോ എന്നതാ തീരുമാനം? രാത്രി മുഴുവൻ ഉറക്കൊളിച്ച് ഇവിടെ തന്നെ ഇരിക്കാനാണോ? ഒരു കണക്കിന് അതും നല്ലതാ. പുതിയ നോവലിന്റെ വല്ല തീമും കിട്ടിയാലോ? ഞങ്ങളെ പോലുള്ള വായനക്കാർ രക്ഷപ്പെട്ടല്ലോ. ആ പിന്നെ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ വല്ലതും വേണമെങ്കിൽ പറഞ്ഞേക്കണം. ഞാൻ റെഡി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേച്ചി ഇതെങ്ങനെയുണ്ട്? സണ്ണിച്ചാൻ ഈ ഷർട്ട് നല്ല ചേർച്ചയായിരിക്കും അല്ലേ? എന്താ ചേച്ചി? ഏ ഒന്നുമില്ല. അയ്യോ ഇതെന്നെ പറ്റി. ചേച്ചിക്ക് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ ചെയ്യാൻ? എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ. എന്ന് എന്റെ കാര്യങ്ങൾ നോക്കാൻ നിനക്കാവില്ലല്ലോ. ഓ അങ്ങനെ. ഞാൻ രണ്ട് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു, ചേച്ചി വല്ലാതെ മാറിയിരിക്കുന്നു. എന്നാത്തിനാണ് ഇത്ര ടെൻഷൻ? എന്റെ ടെൻഷൻ മുഴുവൻ നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോഴാ. എന്നെ കുറിച്ചോ? എന്നാ പറ്റി? നീ ഇങ്ങനെ എത്ര നാളെന്ന് കരുതി ഇവിടെ നിൽക്കും? അല്ല, നീ ഇവിടെ ഉള്ളത് എനിക്കൊരു സഹായം തന്നെ. പക്ഷേ ഞാൻ കാരണം നിന്റെ ഭാവി നശിക്കരുത്. എന്നുവെച്ചാ? നീ നിന്റെ പഠിത്തത്തിൽ ഇപ്പൊ തീരെ സീരിയസ് അല്ല. ഹേയ്, അത് ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. എന്റെ സബ്ജക്റ്റ് നിന്ന് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിച്ചോ, ആൻസർ റെഡി എന്ന് പറഞ്ഞ് നടന്നു. റിസൾട്ട് വരുമ്പോ കാണാം. അപ്പച്ചന്റെ പ്രതീക്ഷ മുഴുവൻ നിന്നില്ല. എനിക്കോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് സണ്ണിച്ചാന്റെ വളച്ചെടുക്കാൻ പോയിട്ടല്ലേ. നീ തമാശകള. എന്റെ അസുഖം ഇപ്പൊ വളരെ ഭേദമുണ്ടല്ലോ. നിനക്കാന്നേ എക്സാമും അടുത്ത് വരികയല്ലേ. ഇനി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന നല്ലത്. ഇവിടെ അന്നേ ചുമ്മാ കളിച്ചിരിച്ച് നടക്കത്തേ ഉള്ളൂ. പരീക്ഷ കഴിഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് നിക്കാലോ. സംടൈംസ് യു ആർ വെരി സെൻസിബിൾ. സത്യം പറഞ്ഞാ ഞാനിത് എങ്ങനെ ചേച്ചിയോട് അവതരിപ്പിക്കുമെന്ന് കരുതിയിരിക്കുന്നു. ആക്ച്വലി ഐ ഫീൽ വെരി മൊണോട്ടണസ് ഹിയർ. തന്നെയുമല്ല, നിങ്ങളുടെ സ്വർഗത്തിൽ ഞാനൊരു കട്ടുറുമ്പു ആണല്ലോ. ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ കൊടുത്തോളാം. ഓക്കെ, നീ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം എന്തായാലും നോക്ക്. എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. സോണി. ആഹാ, ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? നീ ഇതങ്ങോട്ടാ ഹോസ്റ്റലിലേക്ക് ഇത്ര പെട്ടെന്നോ? ഇന്ന് പോയാ നാളെ മറ്റന്നാൾ ഹോളിഡേസ് അല്ലേ. എനിക്ക് ആ പെൻഡിങ് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും പറ്റും. സണ്ണിച്ചാൻ ഓഫീസിൽ പോകുമ്പോ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്താ? അതിന് സണ്ണി ഇപ്പൊ പോയതല്ലേ ഉള്ളൂ. അയ്യോ, സണ്ണിച്ചാൻ ഇത്ര നേരത്തെ പോയോ?
ഒന്ന് യാത്ര പോലും പറയാൻ പറ്റില്ല. അതൊന്നും സാരമില്ല, ഞാൻ പറഞ്ഞോളാം. ആട്ട നീ ഇപ്പൊ എങ്ങനെ പോവും? അതിനെന്നാ, ഒരു ഓട്ടോ പിടിച്ചു പോയാ പോരെ. ഇനി ഇവിടെ നിന്നാ 10:30 ട്രെയിൻ മിസ് ആകും. എക്സ്ക്യൂസ് മീ, ഓട്ടോ റെഡി? ഞാനും റെഡി. വാ. ഹേയ് പ്രേം ഗാന്ധി, ഇത് എങ്ങോട്ടാ? ട്രിവാൻഡ്രം വരെ. കാലിക്കറ്റ് പോകുന്ന പറഞ്ഞിട്ട്? ഓ, ഞാൻ ആ പോക്കൊക്കെ അങ്ങോട്ട് മാറ്റി. ട്രിവാൻഡ്രത്ത് പോയിട്ട് എനിക്ക് നേരിട്ട് ചിലരെ കാണാനുണ്ട്. ഞാൻ കൂടി ഉണ്ടെങ്കിൽ സോണിക്ക് ട്രിവാൻഡ്രം വരെ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ. ഒറ്റയ്ക്ക് പോയാ എന്നെ ആരും പിടിച്ച് തിന്നതൊന്നുമില്ല. എന്നെ പ്രതി പ്രേം ഗാന്ധി ട്രിവാൻഡ്രം വരെ വന്ന് ബുദ്ധിമുട്ടണമൊന്നുമില്ല. ഏയ് സോണിക്ക് ബോറടിക്കാതിരിക്കാനേ, നമുക്ക് എന്തെല്ലാം സീരിയസ് ഇൻട്രസ്റ്റ് മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട്. ഐ മീൻ ടിവി, ജസ്റ്റ് ടിവി എന്നാൽ ഒരു വാക്ക് മിണ്ടിയ ആ നിമിഷം ഞാൻ ട്രെയിനിൽ നിർത്തി ചാടും. എന്റെ ഇഷ്യൂ ചോദിക്കല്ലേ, ടിവി പോയിട്ട് ഒരു സിംഗിൾ ടീ പോലും ഞാൻ പറയത്തില്ല. ഓക്കേ ഓക്കേ, താങ്ക് യു. പോട്ടെ, ബൈ ഓട്ടോ ഈസ് വെയിറ്റിംഗ്, പ്ലീസ് കം 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 കം. ബൈ ചേച്ചി, ബൈ. എന്താടോ, വല്ല പ്രോഗ്രസ് ഉണ്ടോ? സാർ, പുഴ നീന്തിക്കിടന്നാണ് ജാഫർ രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാര് പറഞ്ഞു? അവന്റെ ഫുട്പ്രിന്റ് പതിഞ്ഞ എല്ലാ സ്ഥലത്തും നായ മണം പിടിച്ചു എന്നെങ്കിലും ഏലൂർ പുഴയുടെ അടുത്ത് എന്നപ്പോൾ നായ കുരിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് എടുത്തിയാടി സാർ. എടോ, പോലീസ് പട്ടിയുടെ മഹത്വമൊന്നും താൻ എന്നോട് പറയണ്ട. ഈ പട്ടിയുടെ കഴുത്തിലെ ചരട് നിയന്ത്രിക്കുന്നത് ആരാ? നമ്മുടെ ആൾക്കാർ തന്നെയല്ലേ? മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ പട്ടി കണ്ടുപിടിക്കാൻ പോണത്. നമ്മുടെ ഒരു ഗതികേടേ. ഇനി ആ പട്ടി അങ്ങാൻ ചത്ത അതിനെ സല്യൂട്ട് ചെയ്യാനും ബ്യൂകൾ വിളിക്കാനും വരെ നമ്മൾ യൂണിഫോം ഇട്ട് ചെല്ലണ്ടേ? സാർ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പുഴയ്ക്ക് അക്കരെ ഒരു അന്വേഷണം. താൻ വെറുതെ ഓവർ സ്മാർട്ട് ആകാനൊന്നും നിൽക്കണ്ട. ഓരോ പുലിവാലെടുത്ത് തലയിൽ വെച്ചാൽ പിന്നെ തല ഊരിക്കൊണ്ട് പോരാൻ പറ്റിയെന്ന് വരില്ല. റിട്ടയർഡ് ആകുന്നത് വരെ ഈ തൊപ്പി കനക്കം തട്ടാതെ എങ്ങനെ തലയിലിരുത്താമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഒരു പണിയും ചെയ്യാതെ സുപ്രീയർ ഓഫീസറാണെന്നും പറഞ്ഞ് ചുമ്മാ യൂണിഫോം ഇട്ടുകൊണ്ട് നടന്നോളും. ബാക്കിയുള്ളവും കഷ്ടപ്പെട്ട് ഓരോ തുമ്പുണ്ടായിക്കൊണ്ട് വരുമ്പോ ഒന്ന് എൻകറേജ് ചെയ്യാൻ പോലും സന്മനസ് കാണിക്കാതെ ചുമ്മാ കണാവുണാന്ന് പറയാ. ഞാൻ ആരുവാ? താമല്ലം പറഞ്ഞോ. ഇല്ല സർ. ദെൻ വാട്ട് ആർ യു ഗോയിങ് ടു ഡു നൗ? സർ, ജാഫറിനെ ഫോളോ ചെയ്യാൻ. എടോ, താൻ ഇന്നത്തെ പത്രം കണ്ടോ? ഇല്ല സർ. രാവിലെ എഴുന്നേറ്റാ നമ്മൾ ആദ്യം ചെയ്യേണ്ട ജോലി എല്ലാ പത്രങ്ങളും നോക്കാം. ഞാൻ നോക്കാറുണ്ട് സർ. എടോ, നമ്മളെക്കാൾ ഇന്റലിജന്റ് ആ പത്രക്കാര്. ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. ആന്ധ്രയിലെ ഗുണ്ടൂരിൽ ഐഡന്റിക്കൽ ആയിട്ട് രണ്ട് കൊല നടന്നിരിക്കുന്നു. മോഡസ് ഓപ്പറാൻഡിക്ക് ജാഫറിൻ്റെതുമായി വളരെ റിസംബ്ലൻസ് ഉണ്ട്. ആ, മിക്കവാറും അവൻ ഇനി തെലുങ്കന്മാർക്ക് തലവേദനയാകാനാണ് സാധ്യത. നമ്മളിനി മഷിയിട്ട് നോക്കിയാലും അവനെ കാണാൻ പോകില്ല.